ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ യസൻപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല മനോഹരമായ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മൂപ്പനും മൂത്തമ്മയും ഒക്കെ അമ്മ ഇവരുടെ അമ്മ, അപ്പോൾ അവരിലാണ് കൂടി കുടുംബക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ വലിയ ആഡംബരമൊന്നുമില്ല, ചെറുതായിട്ട് നടത്താൻ വേണ്ടി ഇവിടെ വന്ന കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് നമ്മളും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എത്ര നല്ലൊരു മനോഹരമായ ഒരു സ്ഥലത്ത് ഇവരുടെ കുടുംബക്ഷേത്രമുണ്ട്. ഇവിടെ വന്ന് ഇത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് അവരെല്ലാം വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ മൂപ്പനോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കണ്ണെന്നാണ് പേര് അല്ലേ? അപ്പോൾ കണ്ണെന്നാണ് നമ്മുടെ മൂപ്പൻ്റെ പേര്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? ഞങ്ങൾ നേരത്തെ ഇത്തിരി മാസമായിരുന്നു, ചെറുപ്പത്തിനൊക്കെയാണ് വരുവായിരുന്നു അതിനുശേഷം ഒരു എട്ട് വർഷം ഇവിടെ താമസിച്ചു. ഇവരിവിടെ കുറേ കാലങ്ങളായിട്ട് ഈ മനോഹരമായ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നവരാണ് കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ വന്ന വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മാറിയതാണ് അല്ലേ? മാറിപ്പോയതാണ്. ഇപ്പോൾ ഇത് ടൂറിസം ആയിട്ടോ, ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഇവിടുന്ന് പോയി. അപ്പോൾ ഇവരെ ഇവിടെ നിലവിൽ താമസിക്കുന്നത് ആനച്ചാല് കുടിയിലാണ് താമസിക്കുന്നത്. ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ വന്ന് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങിന് വേണ്ടിയാണ് നിലവിലിപ്പോൾ ഈ എല്ലാവരും കൂടെ ഇവിടെ വന്നത് അല്ലേ? അത് പൂജയ്ക്ക് മുമ്പ് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നേരത്തെ ഇവിടെ വരും നടത്തുന്നത്. ഈ സ്ഥലമൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ഏകദേശം എത്ര വർഷമായിക്കാണ് ഇവിടുന്ന് നിങ്ങൾ പോയിട്ട്? അവൻ കൊച്ചുമക്കളായിരിക്കും അല്ലേ? ഇപ്പൊ ഇവിടെ ഇവര് താമസിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ വന്ന് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇവര് ഇവിടെ നിന്ന് ആനച്ചാലോട്ട് മാറ്റിയതാണ്. എങ്കിലും ഇവര് വർഷത്തിൽ ഒരിക്കലും ഇവിടെ വന്ന് ഇവിടെ പൂജയൊക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ അന്നാണ് നമ്മുടെ ഒരു പഴയ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ വന്ന് താമസിക്കുന്നതും പൂജ നടത്തുന്നതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ആ സമയം കണ്ടുപിടിച്ച് ഇവിടെ വന്നതാണ് കേട്ടോ. ഇത് ഇവരെ നേരിൽ കാണാനും ഇവരുടെ പൂജയൊക്കെ ഒന്ന് കണ്ടു പോകാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇത് ഈ സ്ഥലം നമ്മുടെ ടൂറിസം ഏറ്റെടുത്തിട്ട് ഇവിടെ ഒരു ഗാലറിയൊക്കെ പണിത് ഇവിടെ മനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വെള്ളമെല്ലാം വെള്ളത്തിൻ്റെ ലഭ്യതയും ഒക്കെ അനുസരിച്ചാണ് ഇവരുടെ താമസവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. നല്ല കൂളിങ്ങും ഈ വേനൽക്കാലത്ത് പോലും ഇവിടെയൊക്കെ നല്ല കൂളിംഗ് ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഈ സ്ഥലം അറിയപ്പെടുന്നത് റിപ്പിൾ വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ. ഇപ്പം നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാട്ടോ. കണ്ടാൽ വലിയ ഭീകരത തോന്നിയില്ലെങ്കിലും ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് ചാടി നിലയില്ലാ കയവാണ്. ഇപ്പോൾ ഇത് അറിയത്തില്ലാതെ വന്നിട്ട് ആൾക്കാർ വന്ന് ചാടിയിട്ട് ഒരാളീടെ മരിച്ചു പോകുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബാരിക്കേഡൊക്കെ ഒരു പണിത് വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ നിർദ്ദേശമൊന്നും കേൾക്കാതെ താഴെ കൂടെ ഇറങ്ങി വന്ന് അതിനകത്ത് ഇറങ്ങിയ ആളാണ് മരിച്ചതൊക്കെ.
ഇവരുടെ കൂടെ ഇരുന്ന് നമ്മള് പ്രസാദമൊക്കെ കഴിക്കും കേട്ടോ. ബാബുജി നടത്തി നമ്മൾ അതിനകത്ത് സംബന്ധിച്ചു. നമ്മുടെ മുത്തമ്മട്ടോ, മുത്തമ്മ സന്തോഷമായോ? കൊച്ചുമക്കളെ കൂടെ അല്ലേ ഒരു ദിവസം മക്കളും കൊച്ചുമക്കളും. അപ്പൊ നമുക്ക് വേണ്ടി ഇവരെല്ലാവരുടെ കൂടി ഒരു ചെറിയ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാട്ട് പാടി നമുക്ക് ഈ വീഡിയോ കണ്ടിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.